തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഗതാഗത തടസ്സം. വാഴച്ചാലിൽ ചരക്ക് ലോറി റോഡരികിലേക്ക് ചെരിഞ്ഞതിനെ തുടർന്നാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അനീഷ ആന്റണിയുണ്ട് തൃശൂരിൽ നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അനീഷ, നിലവിലെങ്ങനെയാണ്, ഇപ്പോഴും ഈ ഗതാഗതക്കുരുക്ക് തുടരുകയാണോ? ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുകയാണ്. ഒരു KSRTC ബസ്സും ഒരു സ്വകാര്യ ബസ്സും മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന വഴിക്കാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. മറുവശത്ത് രണ്ട് ചരക്ക് ലോറികളും കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം രാവിലെ ഇന്ന് രാവിലെ 9:30 ഈ ചരക്ക് ലോറി റോഡിന്റെ വശത്തേക്ക് ചരിഞ്ഞത്. ട്രെയിലർ കയറ്റി ചാലക്കുടി ഭാഗത്തേക്ക് മലക്കപ്പാറയിൽ നിന്നും വന്നിരുന്ന ലോറിയാണ് ഇത്തരത്തിൽ ചരിഞ്ഞത്. ഇതിനിടെ മലക്കപ്പാറയിലേക്ക് ചാലക്കുടിയിൽ നിന്ന് പോയ KSRTC ബസ്സും സ്വകാര്യ ബസ്സും തിരികെ വരുമ്പോൾ ഉച്ച നേരത്തോടെയാണ് ഇത്തരത്തിൽ ഈ ലോറി ചരിഞ്ഞ ഭാഗത്ത് വെച്ച് കുടുങ്ങിയത്. കാരണം ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അദൃശ്യങ്ങളിൽ കാണാൻ വീതി കുറഞ്ഞ ഭാഗമാണ്, വഴിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബസ്സുകൾക്കും ചരക്ക് ലോറികൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും ഒന്നും ആ ലോറിയെ മറികടന്ന് ഇപ്പുറത്തേക്ക് ചാലക്കുടി ഭാഗത്തേക്ക് വരാൻ കഴിയില്ല. ചാലക്കുടിക്ക് ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. ഈ മലക്ക വാഴച്ചാലിനും അതുപോലെ പൊങ്ങലപ്പാറയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ഈ ലോറി ചരിഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഒരു ക്രെയിൻ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ചരിഞ്ഞ ലോറി നേരെയാക്കി ഉയർത്തി മാറ്റാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ക്രെയിൻ കൂടി വരേണ്ടതുണ്ട് ചാലക്കുടിയിൽ നിന്നും. രണ്ട് ക്രെയിൻ വന്നാൽ മാത്രമേ ഈ ചരിഞ്ഞ ലോറി നേരെയാക്കാനായി പറ്റൂ, ഉയർത്തി മാറ്റാനായി പറ്റൂ. ഈ ലോറി ഉയർത്തി ഈ ലോറി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ മറുവശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഈ KSRTC ബസ്സിനും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സിനും പോകാനാകൂ. മാത്രമല്ല ടൂറിസ്റ്റ് ഏരിയ നമുക്കറിയാം, മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാലെല്ലാം ടൂറിസ്റ്റ് മേഖലയാണ്. ഈ ടൂറിസ്റ്റ് വാഹനങ്ങളും ഇതുപോലെ സമാന രീതിയിൽ മലക്കപ്പാറയിലേക്ക് പോയി തിരികെ വരുന്നുണ്ടാവും. അവർക്കും ഇതുപോലെ തന്നെ കടന്നു പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ബസ്സിലും രണ്ട് ബസ്സുകളിലും യാത്രക്കാരുണ്ടായിരുന്നു. അവരെ ഏറെ നേരമായതോടുകൂടി മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളും എല്ലാം യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി കയറിപ്പോയി. നിലവിലിപ്പോൾ ഇരു ബസ്സുകളിലും യാത്രക്കാരില്ല. എന്തായാലും ബസ്സുകളും ബസ്സിലെ ജീവനക്കാരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം ഘോര വന മേഖല തന്നെയാണ് ഈ മലക്കപ്പാറ റൂട്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വന്യമൃഗങ്ങൾ, കാട്ടാന ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. എന്തായാലും ഇപ്പോൾ സമയം 4:53 5 അടുക്കുന്നു. രാത്രിക്കുള്ളിൽ ഈ വാഹനം മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ വന്യമൃഗ ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ്. വന്യമൃഗ ശല്യം കൂടി ഈ ബസ്സിലെ ജീവനക്കാർക്ക് എടുക്കേണ്ടി വരും. എന്തായാലും സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. രണ്ട് ക്രെയിൻ എത്തിച്ച ശേഷം മാത്രമേ ഈ ലോറി ഉയർത്തി മാറ്റാനാവുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഭദ്ര. ശരി, അനീഷ് ആന്റണിയാണ് വാർത്താ വിശദാംശങ്ങൾ നൽകുന്നത്. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാണ് ഇത്തരത്തിൽ വാഹനം ചെരിഞ്ഞതിനെ തുടർന്ന് മറ്റ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സ്വകാര്യ ബസ്സിലെയും KSRTC ബസ്സിലെയും യാത്രക്കാരെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ചെരിഞ്ഞ ലോറി ഉയർത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് തുടരുകയാണ്.